സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന പുസ്തകത്തിലെ അഞ്ചാമത്തെ ചാപ്റ്ററായ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന യൂണിറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡേറ്റയെ ടാബുലർ ഫോമിലും ഗ്രാഫിൻ്റെയും ഡയഗ്രത്തിൻ്റെ രൂപത്തിലും എല്ലാം അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് വളരെ ഭംഗിയായി പഠിച്ചു വച്ചിരിക്കുകയാണ് ഇനി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു സുപ്രധാന ചാപ്റ്ററിലേക്കാണ് എത്തിയിരിക്കുന്നത് നിങ്ങളുടെ പുസ്തകത്തിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ചാപ്റ്ററിൻ്റെ പേര് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ നമുക്ക് ചുരുക്കത്തിൽ പറയാം ആവറേജസ് നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന വിവരങ്ങൾ അതി ബൃഹത്താണ് അതിവിപുലമായ ഡേറ്റയെ നമ്മൾ അനുവാചകന് മനസ്സിലാക്കുന്ന രീതിയിൽ എങ്ങനെ അവതരിപ്പിക്കുമെന്നാണ് കഴിഞ്ഞ യൂണിറ്റുകളിൽ പഠിച്ചത് ഇനി നമുക്ക് പഠിക്കേണ്ടത് ആ ഡാറ്റയുടെ ആ കൊണ്ടുവന്ന വിവരത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം അല്ലെങ്കിൽ പറയാം എ ബ്രീഫ് ഐഡിയ എബൌട്ട് ദി ഡേറ്റ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന വിവരത്തിനകത്ത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും ഉണ്ട് ക്വാളിറ്റേറ്റീവ് ഡാറ്റയും ഉണ്ട് എന്താ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ കണക്കിൻ്റെ നമ്പറിൻ്റെ രൂപത്തിൽ അവതരിപ്പിക്കുന്ന വിവരങ്ങൾ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം ബുദ്ധി സൗന്ദര്യം ഐ ക്യൂ ഇവയെല്ലാം ക്വാളിറ്റേറ്റീവ് ഡേറ്റയുടെ ഉദാഹരണങ്ങളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഡേറ്റയിൽ ഭൂരിഭാഗവും ഭൂരിപക്ഷവും ഉറപ്പായിട്ടും ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയാണ് നെമ്പറിൻ്റെ രൂപത്തിൽ നമ്മൾ ക്വസ്റ്റിനെയർ സർവേ നടത്തിയപ്പോൾ ആ വീട്ടിലെ അംഗങ്ങൾ എത്രയുണ്ട് അവരുടെ വരുമാനം എത്രയാണ് അവരുടെ വിദ്യാഭ്യാസം നിലവാരം എത്രയാണ് അവരുടെ വസ്തുവകകളുടെ എണ്ണം എത്രയാണ് വസ്തുവിൻ്റെ മൊത്ത ഏറിയ എത്രയാണ് ഇതെല്ലാം ക്വാണ്ടിറ്റേറ്റീവാണ് ഈ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് വിവരങ്ങളെ നമ്മൾ സാധാരണക്കാരിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പമാർഗമുണ്ട് അതാണ് ആവറേജസ് ഇറ്റ് ഗീവ്സ് എ ബ്രീഫ് ഐഡിയ അല്ലെങ്കിൽ പറയാം ഒരു വ്യക്തമായിട്ടുള്ള ഐഡിയ തന്നെ പലപ്പോഴും നമുക്ക് ഒരു ആവറേജ് പല സന്ദർഭങ്ങളിലും കൊണ്ടുചെന്ന് എത്തിക്കാറുണ്ട് അപ്പോൾ ആവറേജസ് വ്യക്തമാക്കുന്നത് ഹൗ ടു സമ്മറൈസ് അവർ ഇൻഫർമേഷൻ അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയാം ഹൗ ടു സമ്മറൈസ് ഡേറ്റ ആവറേജ് അല്ലെങ്കിൽ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഈസ് എ ന്യൂമറിക്കൽ മെതേഡ് ടു എക്സ്പ്ലെയിൻ ദി വാല്യൂസ് ഇൻ ബ്രീഫ് ചുരുക്കത്തിൽ അതിനകത്ത് നമ്മൾ ഏറ്റവും നിത്യജീവിതത്തിൽ എല്ലാവരും പരിചയപ്പെടുന്ന ഒരു ആവറേജാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ പത്തിലൊക്കെ പഠിച്ചതാണ് അരിത്മറ്റിക് മീൻ എന്ന് പറയുന്ന മീൻ അരിത്മെറ്റിക് മീൻ ഈസ് ദി സം ഓഫ് ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ ദി നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എളുപ്പമുള്ളൊരു എക്സാമ്പിൾ എടുക്കാം മൂന്ന് പേരുടെ വരുമാനം മൂന്ന് കൂട്ടുകാരുടെ ഒരു മാസത്തെ വരുമാനം ഒരാളുടെ ശമ്പളം ആയിരം രൂപ രണ്ടാമത്തെ ആളുടെ ശമ്പളം രണ്ടായിരം രൂപ മൂന്നാമത്തെ ആളുടെ ശമ്പളം മൂവായിരം രൂപ ആയിരം രണ്ടായിരം മൂവായിരം ഇത് മൂന്നും കൂടെ ഒന്ന് കൂട്ടിക്കേ നിങ്ങൾക്ക് കിട്ടും ആറായിരം രൂപ അപ്പോൾ മൂന്ന് കൂട്ടുകാരുടെയും കൂടെ മൊത്ത ശമ്പളം ആറായിരം രൂപ ആറായിരം ഭാഗം മൂന്ന് സമം രണ്ടായിരം രൂപ അപ്പോൾ നമുക്ക് ചുമ്മാത പറയാം അല്ലെങ്കിൽ എളുപ്പത്തിന് പറയാം മൂന്ന് കൂട്ടുകാരുടെയും കൂടെ ആവറേജ് ഇൻകം ശരാശരി വരുമാനം എന്ന് പറയുന്നത് രണ്ടായിരം രൂപയാണ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ച് കാണും ഇവിടെ ആവറേജ് ഇൻകം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ ആദ്യത്തെ ആളുടെ വരുമാനത്തിനേക്കാൾ ആയിരം രൂപ കൂടുതലാണ് രണ്ടാമത്തെ ആൾക്കോ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ ആവറേജ് ഇൻകം ശരാശരി വരുമാനവും രണ്ടാമത്തെ ആളുടെ വരുമാനവും തുല്യമാണ് അതേസമയം മൂന്നാമത്തെ ആൾക്ക് വരുമാനം ആയിരം രൂപ രണ്ടായിരത്തിനേക്കാൾ കൂടുതലുണ്ട് മൂവായിരമുണ്ട് അപ്പോൾ ആവറേജെന്ന് പറയുന്നത് നമ്മുടെ ഈ മൂന്ന് കൂട്ടുകാരുടെയും വരുമാനത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം ബ്രീഫ് ഐഡിയ നിങ്ങളിൽ എത്തിക്കാനായി അതാണ് അരിത്മെറ്റിക് മീൻ നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ സ്ഥിരമായി പ്രയോഗിക്കുന്ന ഒരു ആവറേജാണ് അരിത്മെറ്റിക് മീൻ എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് നമ്മൾ ഉദാഹരണത്തിന് ഇത് ചൂട് കാലമാണ് നമ്മളിപ്പം പറയില്ലേ കേരളത്തിൻ്റെ ശരാശരി ചൂടത്ര നമ്മൾ പറയും പത്ത് മുപ്പത്തേഴ് ഉണ്ട് അപ്പോൾ മുപ്പത്തേഴ് മുപ്പത്തേഴ് ഡിഗ്രിയേക്കാൾ കുറവും കാണും കൂടുതലും കാണും അപ്പോൾ കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള ക്ലൈമറ്റ് നമുക്ക് എത്രയാണെന്ന് പറയാം അല്ലെങ്കിൽ ശൈത്യകാലത്ത് കാശ്മീരിൽ സീറോ ഡിഗ്രി എന്ന് പറയും അപ്പോൾ സീറോ ഡിഗ്രി എന്ന് പറയുന്നത് കാശ്മീരിലെ ഏകദേശ ടെമ്പറേച്ചർ എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പം കാലാവസ്ഥ പറയുമ്പോഴും വരുമാനം പറയുമ്പോഴും എല്ലാം നമ്മൾ നിത്യ ജീവിതത്തിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമാണ് ഹരിത്മെറ്റിക് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മൾ ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ വരുന്ന ചാപ്റ്ററുകളിൽ ഉടനീളം പറയുന്ന മൂന്ന് പ്രധാനപ്പെട്ട സീരീസാണ് ഞാനിപ്പം പറഞ്ഞ മൂന്ന് വരുമാനം ആയിരം കോമ രണ്ടായിരം കോമ മൂവായിരം ഇത് നമുക്ക് പറയാം ഇൻഡിവിജ്വൽ സീരീസ് മൂന്ന് വ്യക്തിഗത വരുമാനങ്ങൾ അല്ലെങ്കിൽ മൂന്ന് വ്യക്തികളുടെ വരുമാനങ്ങൾ ആയിരം രൂപ രണ്ടായിരം രൂപ മൂവായിരം രൂപ ഇതിനെ നമുക്ക് പറയാം ഇൻഡിവിജ്വൽ സീരീസ് അല്ലെങ്കിൽ കണക്കിൽ പറയാറുണ്ട് റാ ഡേറ്റ അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുന്നത് വളരെ സിംപിളായിട്ട് മൂന്ന് വാല്യൂസ് നമുക്ക് ഇവിടെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വേരിയബിൾസ് എന്താ വേരിയബിൾസ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ചരം എന്ന് പറഞ്ഞാൽ എന്താ മാറ്റം വരുന്ന ഒരു മൂല്യം അല്ലെങ്കിൽ പറയാം വേരിയബിൾ ഈസ് എ വാല്യൂ ദാറ്റ് ഈസ് ചേഞ്ചിങ് അത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഉൽപ്പന്നത്തിൻ്റെ വില അത് എന്നും ഒരു വിലയാണോ അത് ഇന്നലെ പത്ത് രൂപയാവാം ഇന്ന് ഇരുപത് രൂപയാവാം നാളെ അത് അഞ്ച് രൂപയാവാം അപ്പോൾ പ്രൈസ് എന്ന് പറയുന്നത് ഒരു വേരിയബിളാണ് നമ്മളുടെ വരുമാനം ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ആയിരം രൂപ രണ്ടായിരം രൂപ അത് മാറ്റം വരുന്ന മൂല്യമാണ് അതാണ് വേരിയബിൾ അപ്പോൾ എക്കണോമിക്സില് ഉടനീളം നമ്മൾ പഠിക്കുന്ന ഒരു വാക്കാണ് വേരിയബിൾ എക്സ് ആൻഡ് വൈ ആർ ടു വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ മാറ്റം വരുന്ന രണ്ട് നമ്പേഴ്സ് വാല്യൂസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പം ഞാൻ എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇൻഡിവിജ്വൽ സീരീസ് അപ്പോൾ ഇവിടെ ഞാനൊരു ഉദാഹരണം പറയുകയാണ് ഒരു ട്യൂഷൻ ക്ലാസ് ടീച്ചറിന് ഏഴ് കുട്ടികൾ ഉണ്ട് ടീച്ചർ പത്ത് മാർക്കിൽ ഒരു പരീക്ഷ ഇട്ടു ഒരു യൂണിറ്റ് ടെസ്റ്റ് നടത്തി അപ്പോൾ ആ ഏഴ് കുട്ടികൾക്കും കിട്ടിയ മാർക്ക് ഞാൻ പറയുകയാണ് ഒമ്പത് മൂന്ന് ഏഴ് മൂന്ന് എട്ട് പത്ത് രണ്ട് അപ്പോൾ ഇത് ഏഴ് കുട്ടികളുടെ മാർക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് പത്ത് ഏറ്റവും കുറച്ച് മാർക്ക് കിട്ടിയത് രണ്ട് നമ്മൾ ഇതിനെ ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുന്നു ഇനി അതേസമയം ടീച്ചറിൻ്റെ നല്ല ക്ലാസ് ആയിരുന്നു ടീച്ചർ നന്നായിട്ട് കണക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട് കൂട്ടുകാരി പോയി കുറച്ച് കൂട്ടുകാരെയും കൂടെ കൊണ്ടുവന്നു ക്ലാസ് ഏഴിൽ നിന്ന് ഇരുപതായി അംഗബലം വർദ്ധിച്ചു ടീച്ചറിന് ഇരുപത് കുട്ടികളായി അപ്പോൾ ടീച്ചർ എന്ത് ചെയ്തു ഇത്രയും കുട്ടികളല്ലേ പെട്ടെന്ന് പേപ്പർ നോക്കണം ടീച്ചർ പരീക്ഷയുടെ മാർക്ക് പത്തിൽ നിന്ന് അഞ്ചാക്കി അഞ്ച് മാർക്കിൽ ടീച്ചർ യൂണിറ്റ് ടെസ്റ്റ് എടുത്തു അപ്പോൾ ഈ ഇരുപത് കുട്ടികളുടെ മാർക്ക് അങ്ങോട്ട് എഴുതുകയാണ് ആദ്യത്തെ കോളത്തിൽ മാർക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് രണ്ടാമത്തെ കോളത്തിൽ നിങ്ങൾ നോക്കിക്കേ ആ മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം ഒന്നെന്ന് പറയുന്ന മാർക്ക് കിട്ടിയ മൂന്ന് കുട്ടികൾ രണ്ടെന്ന് പറയുന്ന മാർക്ക് കിട്ടിയ അഞ്ച് കുട്ടികൾ മൂന്നെന്ന് പറയുന്ന മാർക്ക് കിട്ടിയ രണ്ട് കുട്ടികൾ നാലെന്ന് പറയുന്ന മാർക്ക് കിട്ടിയ മൂന്ന് കുട്ടികൾ ഏറ്റവും മാക്സിമം മാർക്ക് അഞ്ചായിരുന്നു അത് കിട്ടിയ ഏഴ് പേർ നിങ്ങൾ കൂട്ടിക്ക് ഏഴ് മൂന്ന് പത്ത് പന്ത്രണ്ട് പതിനേഴ് ഇരുപത് അപ്പോൾ നിങ്ങൾ ടോട്ടൽ മാർക്ക് ഒന്ന് മുതൽ അഞ്ച് വരെ കിട്ടിയ ഇരുപത് കുട്ടികളുടെ ഒരു ഡേറ്റയാണ് ഞാനിവിടെ തന്നിരിക്കുന്നത് ഈ ഡേറ്റയെ നമുക്ക് പറയാം ഡിസ്ക്രീറ്റ് സീരീസ് അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസും ഡിസ്ക്രീറ്റ് സീരീസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുന്നത് ആ ഈ പറഞ്ഞ കുട്ടികളുടെ മാർക്ക് മാത്രമായിട്ട് നമ്മൾ എഴുതി അതേസമയം കുറച്ചും കൂടെ ആ ഡേറ്റയെ നമ്മൾ ഒന്ന് ചുരുക്കാൻ വേണ്ടിയിട്ടാണ് ഡിസ്ക്രിക്റ്റ് സീരീസ് എടുത്തത് നമ്മളപ്പം ഒരു ശ്രദ്ധിക്കേണ്ടത് കാര്യം അവിടെ ഒന്ന് മുതൽ അഞ്ച് വരെയായിരുന്നു മാർക്ക് അതുകൊണ്ടാണ് ഡിസ്ക്രിക്റ്റ് സീരീസ് ഇങ്ങനെ എഴുതിയത് ഇനി ഇനി നമ്മുടെ വലിയ പരീക്ഷയൊക്കെ വരാൻ പോവുകയാണ് വലിയ പരീക്ഷയിൽ മാർക്കൊക്കെ കൂടു എൺപത് മാർക്കിലൊക്കെയാണ് നമ്മുടെ ഹയർ സെക്കൻഡറി പരീക്ഷ അല്ലേ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ അമ്പത് മാർക്കിലാണ് ആ കണക്കിൻ്റെ എക്സാം എന്ന് വെച്ചു സ്കൂളിൽ അപ്പോൾ ഈ ഇരുപത് കുട്ടികൾക്ക് കിട്ടിയ മാർക്കുകൾ നമുക്ക് ഒന്ന് മുതൽ അമ്പത് വരെ എഴുതണ്ടേ ഡിസ്ക്രി സീരീസി അത് പ്രയാസമാണ് നമുക്ക് ഒന്നും കൂടെ അന്ന് ഡാറ്റ ചുരുക്കാൻ പറ്റും നമുക്ക് ഈ ടേബിളിനെ ഒന്ന് ചുരുക്കാൻ പറ്റും അതെങ്ങനെയാണ് അതിന് പറയുന്ന പേരാണ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ ഇവിടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരേ മാർക്ക് കിട്ടിയ രണ്ട് പേർ അതിനെയാണ് നമ്മൾ രണ്ട് പേര് രണ്ടാണ് നമ്മുടെ ഫ്രീക്വൻസി നമുക്ക് ഇവിടെ കണ്ടിന്യൂസ് സീരീസ് ആയപ്പം എങ്ങനെ മാറ്റി നിങ്ങൾ നോക്കിക്കേ കണ്ടിന്യൂസ് സീരീസിൽ പൂജ്യം മുതൽ പത്ത് വരെ മാർക്ക് കിട്ടിയ മൂന്ന് കുട്ടികൾ പത്ത് മുതൽ ഇരുപത് വരെ മാർക്ക് കിട്ടിയ അഞ്ച് കുട്ടികൾ ഇരുപത് മുതൽ മുപ്പത് വരെ മാർക്ക് കിട്ടിയ രണ്ട് പേർ മുപ്പത് മുതൽ നാൽപ്പത് വരെ കിട്ടിയ മൂന്ന് പേർ ഏറ്റവും അവസാനത്തെ ക്ലാസ് നോക്കിക്കേ നാൽപ്പത് മുതൽ അൻപത് വരെ മാർക്ക് കിട്ടിയ ഏഴ് പേര് നിങ്ങൾ കൂട്ടി നോക്കിക്കേ ഇരുപത് പേരെയും നമ്മൾ വ്യത്യസ്തമായ ക്ലാസ്സുകളിലാക്കി വ്യത്യസ്തമായ ഗണങ്ങളിലാക്കി ഇതിന് പറയാം കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ നമ്മൾ മൂന്ന് തരത്തിലുള്ള ഡേറ്റ ഇവിടെ അവതരിപ്പി നമ്മൾ ആവറേജ് കാണുമ്പോഴും ഇനിയുള്ള ഡിസ്പേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കാണുമ്പോഴും നമ്മൾ സ്ഥിരമായിട്ടും ആവറേജ് കാണുന്നതും ഡിസ്പേഷൻ കാണുന്നതും എല്ലാം ഈ മൂന്ന് വ്യത്യസ്തമായ സീരീസിനെ അവലംബിച്ചുകൊണ്ടാണ് അപ്പോൾ നമുക്കിവിടെ പറയാം ഇൻഡിവിജ്വൽ സീരീസ് ഡിസ്കൈറ്റ് സീരീസ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ് ഇവിടെ കണ്ടിന്യൂസ് സീരീസിന് വേറൊരു പേരുണ്ട് ഗ്രൂപ്പ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഗ്രൂപ്പായിട്ട് ഗണമായിട്ട് തിരിച്ചിട്ടല്ലേ നമ്മൾ ചെയ്തത് അപ്പം ഞാനിവിടെ മുമ്പേ പറഞ്ഞ അരിത്മെറ്റിക് മീൻ്റെ സീരീസിനെ ഇൻഡിവിജ്വൽ സീരീസിനെ വീണ്ടും കടമെടുക്കുകയാണ് ആ സീരീസ് വീണ്ടും പറയാൻ പോവുകയാണ് ഏഴ് കുട്ടികൾക്ക് കിട്ടിയ മാർക്ക് ഒമ്പത് മൂന്ന് ഏഴ് മൂന്ന് എട്ട് പത്ത് രണ്ട് ഈ ഡേറ്റ ഒന്ന് നോക്കിക്കേ നിങ്ങൾ ഇൻഡിവിജ്വൽ സീരീസ് രണ്ട് തരത്തിലുണ്ട് ഓൾഡ് സീരീസുമുണ്ട് ഈവൻറ്റ് സീരീസുമുണ്ട് ഓൾഡ് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഒറ്റ സംഖ്യ ഈവൻ സീരീസ് എന്ന് പറഞ്ഞാൽ ഈവൻ എന്ന് പറഞ്ഞാൽ ഇരട്ടസംഖ്യ രണ്ടു കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതിനെ ഈവനെന്നും രണ്ടു കൊണ്ട് ഹരിക്കാൻ പറ്റാത്തതിനെ ഓടെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഏഴ് പേരുടെ മാർക്കാണ് ആദ്യത്തെ ട്യൂഷൻ ആദ്യത്തെ ക്ലാസ്സിലെ ഏഴ് പേർ ആ ഏഴ് പേരുടെ മാർക്ക് ഞാനിവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് ഏഴ് പേരെന്ന് പറയുമ്പം നമ്പർ എൻ എന്ന് പറയുന്നത് ഓഡാണ് അപ്പം ഇവിടെ ഓഡ് സീരീസാണ് അതിൻ്റെ മീനാണ് നമ്മൾ കാണുന്നത് ഇവിടെ ആദ്യത്തെ മാർക്ക് ഒമ്പതിന് നമുക്ക് എക്സ് വണ് എന്ന് കൊടുക്കാം മൂന്ന് എന്ന് പറയുന്ന രണ്ടാമത്തെ മാർക്കിന് നമ്മൾ എക്സ് ടു എന്ന് കൊടുക്കാം അവസാനത്തെ മാർക്ക് ഏഴാമത്തെ ആൾ എ നമുക്ക് ഏഴാമത്തെ ആളിന് നമുക്ക് പറയാം എൻത്ത് പേഴ്സൺ അല്ലെങ്കിൽ പറയാം എക്സ് എൻ എന്ന് കൊടുക്കാം അപ്പോൾ ഇവിടെ ആദ്യത്തെ ആളുടെ മാർക്കിന് നമ്മൾ എക്സ് ആണ് ഒമ്പത് രണ്ടാമത്തെ ആൾ മാർക്ക് രണ്ടാമത്തെ ആളുടെ മാർക്ക് മൂന്ന് മാർക്ക് അതിന് എക്സ് ടു എന്ന് കൊടുക്കാം അങ്ങനെ ഏറ്റവും അവസാനത്തെ ആളുടെ മാർക്കിനെ നമുക്ക് രണ്ടിനെ നമുക്ക് എക്സ് എൻ എന്ന് കൊടുക്കാം നമുക്ക് അപ്പം പറയാം നമുക്ക് അരിത്മെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാം എക്സ് ബാർ അരിത്മെറ്റിക് മീൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് എക്സ് ബാർ സമം എക്സ് വൺ പ്ലസ് എക്സ് അപ് ടു അവസാനം എന്തുവാ എക്സ് എൻ ഡിവൈഡ് ബൈ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് അപ്പോൾ ഇതിനെ ഈ പറഞ്ഞതിനെ അപ്പോൾ ഈ പറഞ്ഞ എക്സിൻ്റെ വാല്യൂസാണ് നമ്മൾ എക്സ് വൺ മുതൽ എക്സ് എൻ വരെ എഴുതിയത് ഇവിടുത്തെ എക്സാമ്പിളിനകത്ത് ട്യൂഷൻ ടീച്ചറിൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്കാണ് എക്സ് വാല്യൂസ് അപ്പോൾ നമുക്ക് ടോട്ടൽ മാർക്കിനെല്ലാം കൂടെ കൂട്ടണം ആ ടോട്ടൽ മാർക്ക് എല്ലാം കൂടെ ഒന്ന് കൂട്ടാം നമുക്ക് ടോട്ടൽ മാർക്ക് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും ഇവിടെ ടോട്ടൽ മാർക്ക് നമുക്ക് പറയാം സിക്മ എക്സ് സമ്മേഷൻ ഓഫ് ആൾ ഇൻഡിവിജ്വൽ മാർക്ക്സ് അപ്പം എക്സ് ബാർ സമം സിഗ്മ എക്സ് ബൈ എൻ ഇവിടെ സിഗ്മ എക്സ് എന്ന് പറയുന്നത് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് നാൽപ്പത്തി രണ്ടെന്ന് കിട്ടും നാൽപ്പത്തിരണ്ടിന് എൻ നമ്പർ ഓഫ് പേഴ്സൺസ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഏഴ് പേരാണ് നാൽപ്പത്തിരണ്ട് ഡിവൈഡഡ് ബൈ ഏഴ് സമം ആറാണ് നമ്മുടെ അരിത്മെറ്റിക് മീൻ ആ അടുത്തതായിട്ട് ആ നമ്മൾ ഈ പറഞ്ഞ കണക്കുകളെല്ലാം അപ്പോൾ ഇത് ഞാനിപ്പം പറഞ്ഞത് ഡയറക്റ്റ് മെത്തേഡ് ആണ് ഡയറക്റ്റ് മ തേടി നമുക്ക് ഇൻഡിവിജ്വൽ സീരീസിൻ്റെ അരിത്മെറ്റിക് മീൻകിൻ്റെ ഒരു കണക്ക് കൂടെ ചെയ്തിട്ട് പോകാം ഓക്കെ അപ്പോൾ ഈ കണക്ക് നോക്കിക്കേ ഇൻഡിവിജ്വൽ വാല്യൂസ് ഞാൻ പറയുകയാണ് മുപ്പത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിയേഴ് അമ്പത്തി നാല് ഇരുപത്തി മൂന്ന് മുപ്പത്തി നാല് മുപ്പത്തേഴ് അമ്പത്തി ഒന്ന് അമ്പത്തി മൂന്ന് നാൽപ്പത്തേഴ് ഇതിൻ്റെ സി നമ്മൾ സിഗ്മ എക്സ് എടുത്താൽ നമുക്ക് കിട്ടും നാനൂറ്റി പതിനേഴ് നാനൂറ്റി പതിനേഴ് ഭാഗം പത്ത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എൻ സമം നാൽപ്പത്തി ഒന്ന് പോയിൻ്റ് ഏഴാണ് നമ്മുടെ ഡയറക്റ്റ് മെത്തേഡ് ഇതിനെ നമുക്ക് പറയാം അരിത്മെറ്റിക് മീൻ്റെ ഏറ്റവും സിമ്പിൾ മെഷർ ആണ് ഡയറക്റ്റ് മെത്തേഡ് ഇനി ഇതേ കണക്ക് നമുക്ക് അസ്യൂംഡ് മീൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം അസ്യൂംഡ് മീൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ തൽക്കാലത്തേക്ക് മീൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ നമ്മൾ ഒരു കാര്യം അസ്യൂം ചെയ്യുകയാണ് ഇപ്പം നമ്മൾ പഠിക്കുകയാണ് നമുക്ക് ഫൈനലി എ പ്ലസ് കിട്ടുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുക എന്നിട്ട് നമ്മൾ പഠിക്കുക നമുക്ക് എ പ്ലസ് തന്നെ കിട്ടും നമ്മൾ തൽക്കാലത്തേക്ക് ആയിട്ട് ഒരു മീൻ അസ്യൂം ചെയ്യുകയാണ് ഫൈനൽ മീൻ എത്ര ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അത് ഉള്ള കണക്കാണ് ഈ തന്നിരിക്കുന്നത് നിങ്ങൾ നോക്കുക നമ്മൾ സെയിം പ്രോബ്ലം അസ്യൂംഡ് മീൻ പേടി ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സിഗ്മ എക്സ് എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ടുണ്ട് നാനൂറ്റി പതിനേഴ് എന്നിട്ട് നമ്മളിപ്പോൾ പത്ത് പേരുടെ മാർക്കാണ് ഞാൻ എഴുതിയിരിക്കുന്നത് ആ പത്ത് പേരുടെ മാർക്കിൻ്റെ സെൻട്രലായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അപ്പോൾ ഇവിടെ പത്ത് പേരുണ്ട് ഈ പത്ത് പേരുടെ മാർക്കിൻ്റെ സെൻറ്റർ ആയിട്ട് ഒരു മീൻ തൽക്കാലത്തേക്ക് അസ്യൂം ചെയ്യണം ഇവിടെ നിങ്ങൾ നോക്കിയേ കൃത്യ സെൻ്ററിൽ വരണമെങ്കിൽ പതിനൊന്ന് പേരെ വേണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇവിടെ മുപ്പത്തിനാലാവാം ഇരുപത്തി മൂന്നാവാം ഞാനിവിടെ ഇവിടുത്തെ എക്സാമ്പിളിനകത്ത് മുപ്പത്തിനാല് അസ്യൂംഡ് മീൻ എ എന്നെടുത്ത് എന്നിട്ട് ഓരോ ഇൻഡിവിജ്വൽ വാല്യൂസും ഈ അസ്യൂമ്ഡ് മീൻ തമ്മിലുള്ള വ്യതിയാനം വ്യത്യാസം നമ്മൾ നോക്കുകയാണ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ അസ്യൂംഡ് മീൻ ആൻഡ് ഇൻഡിവിജ്വൽ മാർക്ക് അപ്പോൾ ഇവിടെ പത്ത് പേരുടെ മാർക്കിന് ഒരു മാർക്കിനെ ഞാൻ അസ്യൂം ചെയ്തു എന്നിട്ട് ഓരോരുത്തരുടെ മാർക്കും ആ ഇൻ അസ്യൂമ്ഡ് മീൻ എന്ന് പറയുന്ന എയും തമ്മിലുള്ള അന്തരം നോക്കുകയാണ് ഹിയർ വി കാൽക്കുലേറ്റ് അസ്യൂമ്ഡ് മീൻ ആൻഡ് വി ആർ നൗ ടേക്കിംഗ് ദി ഇൻഡിവിജ്വൽ ഡിഫറൻസസ്

േഴ് നാൽപ്പത്തിയേഴ് മൈനസ് മുപ്പത്തി നാല് പതിമൂന്ന് അമ്പത്തിനാല് മൈനസ് മുപ്പത്തി നാല് ഇരുപത് ഇരുപത്തി മൂന്ന് മൈനസ് മുപ്പത്തി നാല് മൈനസ് പതിനൊന്ന് അടുത്ത മുപ്പത്തിനാല് മൈനസ് മുപ്പത്തിനാല് പൂജ്യം വീണ്ടും മുപ്പത്തേഴ് മൈനസ് മുപ്പത്തി നാല് മൂന്ന് അമ്പത്തൊന്ന് മൈനസ് മുപ്പത്തി നാല് പതിനേഴ് അമ്പത്തി മൂന്ന് മൈനസ് മുപ്പത്തിനാല് പത്തൊൻപത് നാൽപ്പത്തേഴ് മൈനസ് മുപ്പത്തിനാല് പതിമൂന്ന് ഇതാണ് ഓരോ ഇൻഡിവിജ്വൽ വാല്യൂസും മീ അസ്യൂമ് മീനും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ഡീവിയേഷൻ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഡീവിയേഷൻ എല്ലാം കൂടെ ഒന്ന് കൂട്ടിക്കെ മൈനസ് വാല്യൂസ് എല്ലാം കൂടെ കൂട്ടണം പ്ലസ് വാല്യൂസ് എല്ലാം കൂടെ കൂട്ടണം എന്നിട്ട് അതെല്ലാം കൂടെ കൂട്ടി കിട്ടുന്നതാണ് നമ്മുടെ സിഗ്മാ ഡീവിയേഷൻ അല്ലെങ്കിൽ സിഗ്മാ ഡി സമം എഴുപത്തിയേഴ് അസ്യൂമ് മീനിൻ്റെ ഇവിടുത്തെ ഇക്വേഷൻ മീൻ സമം എ പ്ലസ് സിഗ്മ ഡി ബൈ എൻ നമുക്കിപ്പോൾ ഇവിടെ പറയാം എ എന്ന് പറയുന്നത് അസ്യൂമിഡ് മീൻ സിഗ്മാ ഡി എന്ന് പറയുന്നത് സമ ഓഫ് ആൾ ഡിവിയേഷൻസ് എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് നമുക്ക് എഴുതാം മുപ്പത്തിനാല് പ്ലസ് എഴുപത്തേഴ് ബൈ പത്ത് എഴുപത്തേഴ് ബൈ പത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ് ഏഴ് പോയിന്റ് ഏഴ് നമുക്ക് രണ്ട് കൂടെ കൂട്ടാം മുപ്പത്തിനാല് പ്ലസ് ഏഴ് പോയിൻറ്റ് ഏഴ് സമം നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ഏഴാണ് നമ്മുടെ ഡയറക്റ്റ് മെതേഡിൽ മീൻ കിട്ടിയ അത് ആൻസർ നമുക്ക് അസ്യൂമിഡ് മീനിലും കിട്ടും അപ്പോൾ ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട രീതികൾ അരിത്മെറ്റിക് മീൻ ഇൻഡിവിജ്വൽ സീരീസിൻ്റെ ഡയറക്റ്റ് മെതേഡും അസംബിൾ മീൻ മെതേഡും നമ്മളിപ്പം പഠിച്ചു വെച്ചിരിക്കുകയാണ് അടുത്തതായിട്ട് നമ്മൾ അരിത്മെറ്റിക് മീൻ ഒരു ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെ കാണും അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഞാൻ ഒരു ടേബിൾ തന്നിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക മാർക്കും അത് കിട്ടിയ കുട്ടികളുടെ എണ്ണവും കുട്ടികളുടെ എണ്ണം ആ ക്ലാസ്സിൽ ടീച്ചറിന് കുട്ടികളുടെ എണ്ണം കൂടി അറുപത് കുട്ടികളായി ടീച്ചറിൻ്റെ ക്ലാസ് നല്ലതായതുകൊണ്ട് കൂടുതൽ കുട്ടികൾ ഒഴുകി വന്നു അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് അറുപതായി ടീച്ചറെ ഇരുപത് മാർക്കിൽ ഒരു പരീക്ഷ ഇട്ടു അങ്ങോട്ട് റിസൾട്ട് കൊടുത്തു ഇങ്ങനെയാണ് ടീച്ചർ തയ്യാറാക്കിയത് ഒരു ഡിസ്ക്രീറ്റ് ഡേറ്റയാണ് ശ്രദ്ധിക്കണം മാർക്ക് എന്ന് പറയുന്നത് നാല് എട്ട് പന്ത്രണ്ട് പതിനാറ് ഇരുപത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും മാർക്കേ കിട്ടിയിട്ടുള്ളൂ ഒരു മാർക്ക് കിട്ടിയാൽ രണ്ട് മാർക്ക് കിട്ടിയ കുട്ടികളൊന്നും ഇല്ല ഒന്നുകിൽ നാല് അല്ലെങ്കിൽ എട്ട് പന്ത്രണ്ട് പതിനാറ് ഇരുപത് ഈ മാർക്ക് കിട്ടിയ കുട്ടികളെ ഉള്ളൂ ടീച്ചർ ചിലപ്പോൾ ഓരോ ഗണമായിട്ട് തിരിച്ച് കാണും എ പ്ലസ് ആയിരിക്കും ഇരുപത് എ ആയിരിക്കും പതിനാറ് ഇപ്പം ടീച്ചറ് ഡിസ്ക്രി ഡേറ്റെ ഇങ്ങനെ ആക്കി എന്നിട്ട് ആ മാർക്ക് കിട്ടിയ കുട്ടികളെ ഇങ്ങനെ എഴുതി ഈ മാർക്കേ ഈ കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ളൂ നമ്പർ ഓഫ് സ്റ്റുഡൻസ് നാല് മാർക്ക് കിട്ടിയ ആറ് പേർ എട്ട് മാർക്ക് കിട്ടിയ പന്ത്രണ്ട് പേർ പന്ത്രണ്ട് മാർക്ക് കിട്ടിയ പതിനെട്ട് പേർ പതിനാറ് മാർക്ക് കിട്ടിയ പതിനഞ്ച് പേർ ഇരുപത് ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ഇരുപതിൽ ഇരുപത് കിട്ടിയ എ പ്ലസ് കിട്ടിയ കുട്ടികളായിരിക്കും ഒമ്പത് പേർ ഈ ഡിസ്ക്രീറ്റ് ഡേറ്റയുടെ മീൻ എങ്ങനെ നമുക്ക് കാണാം അതാണ് അടുത്തത് നമുക്ക് അത് സിമ്പിളാണ് മുമ്പിലത്തെ പോലെ ഇവിടെ എക്സ് എഴുതിയിട്ടുണ്ട് ഫ്രീക്വൻസി ഉണ്ട് ആവൃത്തി ഉണ്ട് നമ്പർ ഓഫ് ആണ് ഫ്രീക്വൻസി ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം എഴുതേണ്ട സ്റ്റെപ്പ് നമ്പർ ഓഫ് സ്റ്റുഡൻസാണ് എൻ സമം അറുപത് കുട്ടികൾ അടുത്തത് എഫിനെ എക്സ് കൊണ്ട് ഗുണിക്കണം എഫ് എക്സ് ഫ്രീക്വൻസിയെ മാർക്ക് കൊണ്ട് ഗുണിക്കുക അപ്പം നമുക്ക് കിട്ടും ഇരുപത്തി നാല് നാല് ഗുണം ആറ് സമം ഇരുപത്തി എട്ട് ഗുണം പന്ത്രണ്ട് അസമം തൊണ്ണൂറ്റി ആറ് പന്ത്രണ്ട് ഗുണം പതിനെട്ട് അസമം ഇരുന്നൂറ്റി പതിനാറ് പതിനാറ് ഗുണം പതിനഞ്ച് അസമം ഇരുന്നൂറ്റി നാൽപ്പത് ഇരുപത് ഗുണം ഒമ്പത് അസമം നൂറ്റി എൺപത് അപ്പം നമുക്കിപ്പം കിട്ടിയത് ഇതെല്ലാം കൂടെ ഗുണിച്ചപ്പോൾ എഫിനെ എക്സ് കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് എഫ് എക്സ് കിട്ടി ഇനി ആ എഫ് എക്സിനെ എല്ലാം കൂടെ ഒന്ന് കൂട്ടി വെച്ച് അപ്പോൾ നമുക്ക് പറയാം സിഗ്മ എഫ് എക്സ് സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത് എഫിനെ എക്സ് കൊണ്ട് ഗുണിച്ചു ആ കിട്ടിയ വാല്യൂസ് എല്ലാം കൂടെ കിട്ടും സിഗ്മ ഇവിടുത്തെ ഇക്വേഷൻ ഒരു ഫ്രീക്വൻസി അരിത്മെറ്റിക് മീൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ എഫ് എക്സ് ബൈ എൻ നമുക്ക് കൂടെ കൂട്ടിയപ്പോൾ കിട്ടി വെച്ചിരിക്കുന്നത് സിഗ്മ എഫ് എക്സ് പറയുന്നത് എഴുന്നൂറ്റി അമ്പത്തി ആറാണ് എഴുന്നൂറ്റി അമ്പത്തി ആറിന് അറുപത് കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും പന്ത്രണ്ട് പോയിന്റ് ആറാണ് നമ്മുടെ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ അരിത്മെറ്റിക് മീൻ്റെ ആൻസർ പന്ത്രണ്ട് പോയിന്റ് ആറ് ഇവിടെ ഇനി നമ്മൾ ഈ മെത്തേഡ് അല്ലാതെ മറ്റ് രണ്ട് മെത്തേഡുകൾ കൂടി ഉണ്ട് അരിത്മെറ്റിക് മീൻ ഡിസ്ക്രീറ്റ് സീരീസിൽ കാണുന്ന മറ്റ് രണ്ട് മെത്തേഡുകൾ ഒന്ന് അസ്റ്റിമിഡി മീൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം എക്സ് ബാർ സമം എ പ്ലസ് സിഗ് മഫ് ഡി ബൈ എൻ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിനെ കണ്ടതുപോലെ ഡീവിയേഷൻ കണ്ടിട്ട് നമുക്ക് ചെയ്ത് കിട്ടും നിങ്ങൾ ഈ ഡാറ്റ ഉപയോഗിച്ച് തന്നെ ചെയ്തു നോക്കുക മീൻ സമം എ പ്ലസ് സിഗ് മഫ് ഡി ബൈ എൻ ഇനി സ്റ്റെപ്പ് ഡീവിയേഷൻ മെതേഡ് ഉണ്ട് അതിന് നമുക്ക് പറയാം മീൻ സമം എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ബൈ എൻ ഇൻറ്റു എച്ച് അത് വ്യക്തമായിട്ട് നമ്മൾ അടുത്ത ഗ്രൂപ്പ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ചെയ്യുക ചെയ്യാൻ പോവുകയാണ് അതേപോലെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് അടുത്തതായിട്ട് നമ്മളിപ്പം രണ്ട് പ്രധാനപ്പെട്ട സീരീസിൻ്റെ അരിത്മെറ്റിക് മീൻ കാണുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ പഠിച്ച് വെച്ചിരിക്കുകയാണ് ഒന്നെന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സീരീസിൻ്റെ ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മൾ പഠിച്ച് വെച്ചിരിക്കുന്നത് ഡയറക്റ്റ് മെതേഡും അസ്യൂംഡ് മീൻ മെത്തേഡും പിന്നെ നമ്മൾ പഠിച്ചത് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ഡയറക്റ്റ് മെത്തേഡിൽ മീൻ കണ്ടു ഇനി നമ്മൾ നമ്മുടെ ഈ യൂണിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് അതിനകത്തെ മൂന്ന് രീതിയിലുള്ള മതേടും പഠിക്കാൻ പോവുകയാണ് അപ്പോൾ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു പല ഗണങ്ങളായിട്ട് വി ഡിവൈഡഡ് ദി ടോട്ടൽ മാർക്സ് ഇൻറ്റു ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓർ ക്ലാസസ് ഓർ ഗ്രൂപ്സ് പല ഗണങ്ങളായിട്ട് നമ്മൾ തിരിച്ചു വെച്ചിട്ട് ആ മാർക്ക് കിട്ടിയ കുട്ടികൾ എത്രയുണ്ട് അതാണ് ഫ്രീക്വൻസി എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ പറയുന്നത് ഒരു പരീക്ഷയാണ് പരീക്ഷയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ നമ്പർ ഓഫ് സ്റ്റുഡൻസും അത് കിട്ടി നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പമായതുകൊണ്ടാണ് ഞാൻ പരീക്ഷയെ നിരന്തരം ഉദാഹരണങ്ങളായിട്ട് എടുക്കുന്നത് ഇവിടെ ചെയ്യേണ്ടത് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ ഒരു ക്ലാസ്സിലെ പരീക്ഷ നടക്കുകയാണ് പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ട് കൊണ്ടുവന്നു നമുക്ക് പരീക്ഷ നടന്നത് പൂജ്യം മാർക്ക് മുതൽ എഴുപത് മാർക്ക് വരെയാണ് അപ്പം മാക്സിമം മാർക്ക് എഴുപത് മാർക്കാണ് ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരേപോലെ നമ്മൾ മുമ്പേ പഠിച്ചതുപോലെ ഡയറക്റ്റ് മെത്തേഡിലും അസ്യമിഡ് മീൻ മെത്തേഡിലും സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിലും ഈ മൂന്ന് രീതിയിലും നമ്മൾ മീൻ കണ്ടാൽ ഒരേ ആൻസർ എങ്ങനെ കിട്ടുന്നു എന്നാണ് ഞാൻ സമർത്ഥിക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ഡയറക്റ്റ് മെത്തേഡിലേക്ക് വരാം ഞാൻ ആദ്യം പറഞ്ഞു മാക്സിമം മാർക്ക് എഴുപത് മാർക്കാണ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഏഴ് ഗണങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ഗണങ്ങളായിട്ട് തിരിച്ച് നമ്മൾ നമ്മൾ പൂജ്യം മുതൽ പത്ത് വരെ മാർക്ക് അപ്പം നിങ്ങൾ ഞാൻ ഞാനിവിടുത്തെ എക്സാമ്പിളിനകത്ത് ഏഴ് ഗണങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണം കൂട്ടാം വേണമെങ്കിൽ നമുക്ക് പതിനാല് ക്ലാസ് ആക്കാം എങ്ങനെയാപ്പം വരുന്നത് പൂജ്യം അഞ്ചെന്ന് എടുക്കാം അഞ്ച് മുതൽ പത്ത് വരെ എന്ന് എടുക്കാം അടുത്ത ക്ലാസ് അത് നിങ്ങൾ ടാബ്ലേഷനിൽ പഠിച്ചതാണ് ഞാനത് കൂടുതൽ പറയുന്നില്ല ഇവിടെ ഇവിടെ പൂജ്യം മുതൽ പത്ത് വരെ മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് അഞ്ച് പേരാണ് നമ്മൾ ടാലി മാർക്ക് എടുത്ത് നമ്മൾ ക്രിക്കറ്റ് കളിയൊക്കെ കാണുമ്പോൾ അറിയാം ടാലി മാർക്ക് എടുത്ത് ചെയ്യാറുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെന്ന് പറയുമ്പോൾ ഒരു ക്രോസ് ചെയ്യാറുണ്ട് അങ്ങനെയാണ് നമ്മൾ ഫ്രീക്വൻസി എഴുതിയത് എന്നാൽ നമ്മൾ അത് ടാബ്ലേഷനിൽ പഠിച്ച് നിങ്ങൾ വെച്ചിരിക്കുകയാണ് ഞാൻ കൂടുതൽ പറയുന്നില്ല അപ്പോൾ പൂജ്യം മുതൽ പത്ത് വരെ മാർക്ക് കിട്ടിയ അഞ്ച് കുട്ടികൾ പത്ത് മുതൽ ഇരുപത് വരെ മാർക്ക് കിട്ടിയ പന്ത്രണ്ട് കുട്ടികൾ ഇരുപത് മുതൽ മുപ്പത് വരെ മാർക്ക് കിട്ടിയ പതിനഞ്ച് പേർ മുപ്പത് മുതൽ നാല്പത് വരെയുള്ള ഗണത്തിലാണ് നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇരുപത്തഞ്ച് പേർ നാൽപ്പത് അമ്പത് എട്ട് പേർ അൻപത് അറുപത് മൂന്ന് പേർ അറുപത് എഴുപത് രണ്ട് പേർ അപ്പോൾ നമുക്ക് പൂജ്യം മുതൽ എഴുപത് വരെ മാർക്ക് കിട്ടിയ കുട്ടികളെ വ്യത്യസ്ത ഗണങ്ങളിലാക്കി വി ക്ലാസിഫൈഡ് ദി ടോട്ടൽ സ്റ്റുഡൻസ് ടു സെവൻ ഡിഫറൻറ്റ് ക്ലാസ് ആൻഡ് ദി എൻ ആദ്യം ഞാൻ ഇവിടെ ഓരോ സ്റ്റെപ്പായിട്ട് പറയാൻ പോവുകയാണ് എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് സിഗ്മ എഫ് നിങ്ങളുടെ പുസ്തകത്തിനകത്തുണ്ട് സിഗ്മ എഫ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ എൻ ക്യാപിറ്റൽ ലെറ്റർ എൻ സമം സിഗ്മ എഫ് സാ ഒന്നാമത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഒരു മിഡ് വാല്യൂ എടുക്കുകയാണ് നമ്മളത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു മിഡ് വാല്യൂ എങ്ങനെ എടുക്കുന്നതെന്ന് അല്ലേ അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ക്ലാസിൻ്റെ പൂജ്യം പത്തിൻ്റെ ഒരു മിഡ് വാല്യൂ ആണ് നിങ്ങളുടെ പുസ്തകത്തിനകത്ത് മിഡ് പോയിന്റ് എന്നും പറയുന്നുണ്ട് എക്സ് എക്സ് എന്ന് പറയുന്നത് മിഡ് പോയിൻ്റ് ആണ് മിഡ് വാല്യൂ ആണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂ എന്ന് പറയുന്നത് അഞ്ച് രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂ പതിനഞ്ച് മൂന്നാമത്തെ ക്ലാസ്സിൻ്റെത് ഇരുപത് മുപ്പത് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂ ഇരുപത്തി അഞ്ച് മുപ്പത് നാൽപ്പതിൻ്റെ മിഡ് വാല്യൂ മുപ്പത്തി അഞ്ച് നാൽപ്പത് അമ്പതിൻ്റെ മിഡ് വാല്യൂ നാൽപ്പത്തി അഞ്ച് അൻപത് അറുപതിൻ്റെ മിഡ് വാല്യൂ അമ്പത്തി അഞ്ച് അറുപത് എഴുപതിൻ്റെയോ അറുപത്തി അഞ്ച് എന്നിട്ട് നമ്മളിപ്പോൾ മിഡ് വാല്യൂ കണ്ടുവച്ചു ഇനി ചെയ്യേണ്ടത് മുമ്പേ ചെയ്ത പോലെ എഫ് എക്സ് എഫിനെ എക്സ് കൊണ്ട് കുണിക്കണം നമുക്ക് കിട്ടും ആദ്യം എഫ് എന്ന് പറയുന്ന അഞ്ച് എക്സ് എന്ന് പറയുന്ന അഞ്ച് അഞ്ച് ഗുണം അഞ്ച് സമം ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് ഗുണം പതിനഞ്ച് സമ നൂറ്റി എൺപത് പതിനഞ്ച് ഗുണം ഇരുപത്തി അഞ്ച് മുന്നൂറ്റി എഴുപത്തഞ്ച് ഇരുപത്തഞ്ച് ഗുണം മുപ്പത്തി അഞ്ച് സമം എണ്ണൂറ്റി എഴുപത്തി അഞ്ച് അടുത്ത് നോക്കിക്കേ എട്ട് ഗുണം നാൽപ്പത്തഞ്ച് സമം മുന്നൂറ്റി അറുപത് മൂന്ന് അമ്പത്തി അഞ്ച് സമം നൂറ്റി അറുപത്തഞ്ച് രണ്ട് ഗുണം അറുപത്തി അഞ്ച് സമം നൂറ്റി മുപ്പത് ഇത്രയുമാണ് നമ്മുടെ എഫ്എക്സ് ഇനി ചെയ്യേണ്ടത് എന്തുവാ മുംബൈ ചെയ്തതുപോലെ നമ്മൾ എഫ് എക്സിനെ എല്ലാം കൂടെ കൂട്ടുന്നു അതിൽ പറയുന്നു സിഗ്മ എഫ് എക്സ് സിഗ്മാ എഫ് എക്സ് ഈസ് ദി സമ്മേഷൻ ഓഫ് ആൾ എഫ് എക്സ് വാല്യൂസ് നമുക്കിവിടെ എഴുതാം രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് നമ്മൾ മുമ്പേ പഠിച്ച അതേ ഇക്വേഷൻ ഇവിടെ എടുക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എഴുപതല്ലേ നമുക്ക് എൻ എന്ന് പറയുന്ന എഴുപതാണ് സിഗ്മാ എഫക്സ് എന്ന് പറയുന്ന രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് നമുക്ക് ഇവിടെ എടുക്കാം ഒരുനൂറ്റി പത്ത് ഭാഗം എഴുപത് സമം മുപ്പത് ഒന്ന് ഇനി ഇതേ ആൻസർ ഡയറക്റ്റ് മെതേഡ് നമ്മൾ ഉപയോഗിച്ച ഇക്വേഷൻ മീൻ സമം സിഗ് എഫെക്സ് ബൈ എൻ ഇതേ ആൻസർ നമുക്ക് അസ്യൂമിഡ് മീൻ മെത്തേഡിൽ എങ്ങനെ കിട്ടും അതാണ് അടുത്തത് നമ്മൾ ഈ മുമ്പേ ചെയ്തതുപോലെ അസ്യൂമിഡ് മീൻ എടുക്കണം അസ്യൂമിഡ് മീൻ ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മൾ എടുത്തതുപോലെ ഇവിടെ ഒരു ആർബിറ്ററി വാല്യൂ ആണ് ഇവിടെ മുപ്പത്തഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് അടുത്തത് ഈ എഫിനെ എക്സ് കൊണ്ട് കുണിക്കണം അടുത്ത എഫിനെ എക്സ് കൊണ്ട് കുടിക്കണം അഞ്ച് ഗുണം അഞ്ച് സമം ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് ഗുണം പതിനഞ്ച് സമം നൂറ്റി എൺപത് പതിനഞ്ച് ഗുണം ഇരുപത്തഞ്ച് സമം മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇരുപത്തഞ്ച് ഗുണം മുപ്പത്തി അഞ്ച് സമം എണ്ണൂറ്റി എഴുപത്തി എട്ട് ഗുണം നാൽപ്പത്തി അഞ്ച് മുന്നൂറ്റി അറുപത് മൂന്ന് ഗുണം അമ്പത്തി അഞ്ച് നൂറ്റി അറുപത്തി അഞ്ച് രണ്ട് ഗുണം അറുപത്തി അഞ്ച് സമം നൂറ്റി മുപ്പത് ഇത്രയുമാണ് എഫ് എക്സ് ഇനി അടുത്തത് ചെയ്യേണ്ടത് നമ്മൾ മുമ്പേ ചെയ്തതുപോലെ ഡീവിയേഷൻ കാണണം ഡി സമം എക്സ് മൈനസ് എ എക്സിനെ ഡിവിയേഷൻ സമം എക്സ് മൈനസ് എ നമുക്ക് ഓരോ എക്സ് വാല്യുവും എയും തമ്മിലൊരു ഡീവിയേഷൻ എഴുതണം മൈനസ് മുപ്പത് മൈനസ് ഇരുപത് മൈനസ് പത്ത് പൂജ്യം പത്ത് ഇരുപത് മുപ്പത് അടുത്ത് എഫ് ഡി എടുക്കണം എഫ് ഡി എന്ന് പറയുന്നത് ഏതാ എഫിനെ ഡി കൊണ്ട് ഗുണിക്കണം മൈനസ് നൂറ്റി അമ്പത് മൈനസ് ഇരുന്നൂറ്റി നാൽപ്പത് മൈനസ് നൂറ്റി അമ്പത് പൂജ്യം എൺപത് ആറുപത് ആറുപത് എഫിനെ ഡി കൊണ്ട് നമ്മൾ ഗുണിച്ചു ആദ്യത്തെ എഫ് എന്ന് പറയുന്നത് അഞ്ച് ഗുണം ഡീവിയേഷൻ മൈനസ് മുപ്പത് സമം നൂറ്റി അമ്പത് അതേപോലെ എല്ലാം ചെയ്യുക എന്നിട്ട് അതെല്ലാം കൂടെ കൂട്ടുക സിഗ്മ എഫ് ഡി സമം മൈനസ് മുന്നൂറ്റി നാൽപ്പത് എന്നിട്ട് അതെല്ലാം കൂടെ കൂട്ടുക സിഗ്മ എഫ് ഡി സമം മൈനസ് മുന്നൂറ്റി നാൽപ്പത് എന്നിട്ട് നമുക്കിവിടെ ഫൈനൽ ഇക്വേഷൻ എഴുതാം മീൻ സമം എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ എൻ ഇവിടുത്തെ എക്സാമ്പിളിനകത്ത് മുപ്പത്തിയഞ്ച് നമ്മുടെ അസ്യൂംഡ് മീൻ പ്ലസ് മൈനസ് മുന്നൂറ്റി നാൽപ്പതാണ് സിഗ്മാ എഫ് ഡി ബൈ എൻ നമുക്ക് പറയാം മുപ്പത്തഞ്ച് പ്ലസ് മൈനസ് മുന്നൂറ്റി നാൽപ്പത് ഡിവൈഡഡ് ബൈ എഴുപത് ശ്രമം മുപ്പത് പോയിൻറ്റ് ഒന്ന് നാല് ഇതാണ് നമ്മുടെ അസ്യൂമിഡ് മീൻ്റെ മീൻ നമ്മളിപ്പം അരിത്മെറ്റിക് മീൻ്റെ രണ്ട് പ്രധാനപ്പെട്ട മെത്തേഡുകൾ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ പഠിച്ചിരിക്കുകയാണ് ഡയറക്റ്റ് മെത്തേഡിലും അസ്യൂംഡ് മീൻ മെത്തേഡിലും അടുത്ത ക്ലാസ്സിൽ കണക്ക് നമുക്ക് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ ചെയ്യാം ഒരു അസൈൻമെൻറ്റ് എഴുതുക നമ്മൾ ഒരു ക്ലാസ് ഇവിടെ ഞാൻ തന്നിട്ടുണ്ട് ഈ ക്ലാസ്സിൻ്റെ ഡയറക്റ്റ് മെത്തേഡിലും അസ്യമിഡിമി മെത്തേഡിലും നിങ്ങൾ അരിത്മെറ്റിക് മീൻ കാണുക അത് ചെയ്തതിന് ശേഷം ടീച്ചറിനെ കാണിക്കുക നമ്മൾ അടുത്ത ദിവസം ഇതിൻ്റെ തുടർച്ചയായിട്ട് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ചെയ്യുന്നതായിരിക്കും നന്ദി